നമസ്കാരം. പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തീരദേശത്തെ കലാപമുണ്ടാക്കാൻ അരയൻ കടപ്പുറം മാത്രം. തെരുവനായ ആക്രമണത്തിൽ 6 വയസ്സുകാരൻ ഉൾപ്പെടെ 2 വിദ്യാർത്ഥികൾക്ക് പരിക്ക്. നഗരസഭ പോഷൺ മാസ് 2023 നഗരസഭാ തലത്തിൽ സംഘടിപ്പിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. കൂട്ടായി അരയൻ കടപ്പുറം മദ്രസയിൽ സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞട്ടം. നബിദിന പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ചു വെച്ചിരുന്ന ഭക്ഷ്യവസ്തുക്കൾ ഉൾപ്പെടെ ഉപയോഗശൂന്യമാക്കിയ നിലയിലാണ്. പൂട്ടുപൊളിച്ച് അകത്ത് കയറിയ സാമൂഹ്യ വിരുദ്ധർ ബിസ്ക്കറ്റും ശീതളപാനീയം ഉൾപ്പെടെ മോഷ്ടിച്ചു. തിരൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കൂട്ടായി അരയൻ കടപ്പുറം സിറാജിൽ ഉലൂം മദ്രസയിലാണ് സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടമുണ്ടായത്. നബിദിന പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ചു വെച്ചിരുന്ന മുളകുപൊടി, നെയ്യ്, ബിസ്ക്കറ്റ്, ശീതളപാനീയങ്ങൾ ഉൾപ്പെടെ ഭക്ഷ്യവസ്തുക്കൾ ഉപയോഗശൂന്യമാക്കിയ നിലയിലാണ്. ബിസ്ക്കറ്റും ശീതളപാനീയങ്ങൾ ഉൾപ്പെടെ മോഷണം പോയതായി പറയും. ഞായറാഴ്ച മദ്രസ തുറക്കാൻ വന്ന അധ്യാപകരാണ് സംഭവം ആദ്യം കാണുന്നത്. തുടർന്ന് മഹല്ല കമ്മിറ്റി ഭാരവാഹികളെ വിവരമറിയിക്കുകയായിരുന്നു. അവരിതൊക്കെ പൂട്ടിയതൊക്കെ കഴിഞ്ഞ ദിവസം വലിയമാർ വന്നിട്ട് മദ്രസ തുറന്നതാണ്. മദ്രസ തുറന്നതിൻ്റെ ദിവസമാണ് ഇപ്പോൾ ഇതൊക്കെ കാഴ്ചകളൊക്കെ കാണുന്നത്. ഒരു കണ്ട് അപ്പം തന്നെ മറ്റുള്ളവരൊക്കെ അറിയിച്ച് ഒക്കെ വന്നതിൻ്റെ ദിവസം പോലീസിൽ വിവരം കൊടുത്തിരുന്നു. പോലീസ് എത്തിയിട്ടില്ല. അവർ വന്ന് അതിൻ്റെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ നോക്കി. ശേഷം പള്ളിയിൽ വന്ന് തുറന്ന് അന്നൊരു പ്രശ്നങ്ങളൊന്നുമില്ല. അതിനുശേഷം അങ്ങനെ ഇപ്പോൾ ഇനി മദ്രസ വർക്കാൻ കുട്ടികൾ വന്ന് കുട്ടികൾ വർക്കാൻ വേണ്ടി ഇവിടെ നെയ്യും ഉപ്പും മുളക് പൊടിയും മൊത്തം മാലിന്യാക്കി സാമൂഹിക രോഗികൾ ചെയ്യുകയും ആരാങ്ങൾക്കറിയില്ല. ആ കാഴ്ചപ്പാടാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. ഇത് കഴിച്ചതും ചെയ്യുന്നത് ഈ മദ്രസ മുന്നോട്ട് പോകുന്നത് ഇവിടെ ആർക്കും ഒരു അഭിപ്രായ വ്യത്യാസമൊന്നും ഉണ്ടായിട്ടില്ല. ഇനിയിപ്പോൾ ആരാണ് ഇവിടെ വന്ന് ചെയ്തത് എന്താണ് എന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ല. 100-ലധികം വിദ്യാർത്ഥികളാണ് മദ്രസയിൽ പഠിക്കുന്നത്. 7 ആഴ്ച നബിദിനാഘോഷം കഴിഞ്ഞ് അടച്ചിട്ട മദ്രസ ഞായറാഴ്ച രാവിലെയോടെയാണ് തുറക്കുന്നത്. പ്രദേശത്ത് സമാനമായ സംഭവങ്ങൾ നേരത്തെ ഉണ്ടായിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു. തിരൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. വെട്ടനസ് കൂട്ടായി. ജമാഅത്തെ ഇസ്ലാമി കേരള ഘടകം സംസ്ഥാനത്തുടനീളം നടത്തിക്കൊണ്ടിരിക്കുന്ന വെളിച്ചമാണ് തിരുദൂതർ എന്ന ക്യാമ്പയിന്റെ ഭാഗമായി കൺവെൻഷൻ സംഘടിപ്പിച്ചു. ജമാഅത്തെ ഇസ്ലാമി തിരൂർ ഏരിയ സെക്രട്ടേറിയറ്റ് അംഗം ഷുഹൈബ് ചങ്ങത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി. ജമാഅത്തെ ഇസ്ലാമി തിരൂർ പൂക്കയിൽ പുരുഷ വനിതാ ഘടകങ്ങൾ സംയുക്തമായി പൂക്കയിൽ ഗൈഡൻസ് സെന്ററിൽ കൺവെൻഷൻ സംഘടിപ്പിച്ചു. നാസിയ ഖുർആൻ പാരായണം നടത്തി. ജമാഅത്തെ ഇസ്ലാമി തിരൂർ ഏരിയ സെക്രട്ടേറിയറ്റ് അംഗം ഷുഹൈബ് ചങ്ങത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി. ടി ഇ അബൂബക്കർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ശംസുദ്ദീൻ തിരൂർ സ്വാഗതവും നാസിമത്ത് ഉമ്മുകുൽസു നന്ദിയും പറഞ്ഞു. വെട്ടനൂസ് തിരൂർ.
വെൽഫെയർ പാർട്ടി തിരൂർ മുനിസിപ്പൽ കമ്മിറ്റി ബഹുജന സംഗമം നടത്തി. തിരൂർ TIC പരിസരത്ത് നടന്ന സംഗമത്തിൽ വെൽഫെയർ പാർട്ടി സ്റ്റേറ്റ് ജനറൽ കൗൺസിൽ അംഗം ഷംസുദ്ദീൻ ചെറുവാടി ഉദ്ഘാടനം നിർവഹിച്ചു. വെൽഫെയർ പാർട്ടി തിരൂർ മുനിസിപ്പൽ കമ്മിറ്റി ബഹുജന സംഗമം നടത്തി. തിരൂർ TIC പരിസരത്ത് നടന്ന സംഗമം വെൽഫെയർ പാർട്ടി സ്റ്റേറ്റ് ജനറൽ കൗൺസിൽ അംഗം ഷംസുദ്ദീൻ ചെറുവാടി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കമ്മിറ്റി അംഗം അഷറഫ് വൈലത്തൂർ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. വെൽഫെയർ പാർട്ടി മുനിസിപ്പൽ പ്രസിഡന്റ് അബ്ദുറഹിമാൻ മുല്ലശ്ശേരി അധ്യക്ഷത വഹിച്ചു. TK അഷറഫ് അലി സ്വാഗതവും മണ്ഡലം വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷഹീർ കോട്ട് നന്ദിയും പറഞ്ഞു. ബ്രിട്ടന്യൂസ് തിരൂർ. കുണ്ടൂർ MSI ഹയർ സെക്കൻഡറി സ്കൂൾ JRC സ്കൗട്ട് ഏകദിന പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്യാമ്പിന്റെ ഉദ്ഘാടനം സ്കൂൾ പ്രിൻസിപ്പൽ സിറാജുദ്ദീൻ TK നിർവഹിച്ചു. ലീപ് എന്ന പേരിലാണ് സ്കൂളിൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. ക്യാമ്പിൽ ആദ്യ സെഷൻ GCI HR ട്രെയിനർ മുഹമ്മദ് റാഷിദ് ഒതുക്കുങ്ങൽ ക്ലാസ് എടുത്തു. ഉച്ചയ്ക്ക് ശേഷം നടന്ന സെക്ഷനിൽ നന്നമ്പർ പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ സ്വാതി കെ ആരോഗ്യ സംരക്ഷണം ശുചിത്വത്തിലൂടെ എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു. തുടർന്ന് MSI ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് അധ്യാപിക ഹഫ്സത്ത് കുട്ടികൾക്ക് പിക്ചർ ക്രാഫ്റ്റ് നിർമ്മാണ പരിശീലനം നൽകി. JRC കൺവീനർമാരായ സുഫിറ, മുബീന, മലയാളം അധ്യാപിക ജെസ്സി, സ്കൗട്ട് കൺവീനർമാരായ സന്തോഷ് ആൻഡ് സഫ്വാൻ എന്നിവർ സംസാരിച്ചു. നന്നമ്പ്ര ഗ്രാമപഞ്ചായത്ത് ശുചിത്വ മിഷനുമായി സഹകരിച്ച് സംഘടിപ്പിച്ച മാലിന്യമുക്ത പഞ്ചായത്ത് പ്രഖ്യാപന സന്ദേശ റാലിയോടെയാണ് ക്യാമ്പ് സമാപിച്ചത്. വെട്ടം ന്യൂസ്, തെയ്യാല. തിരൂർ നഗരസഭ പോഷൺ മഹ് 2023 നഗരസഭാതല ഉദ്ഘാടനം പയ്യനങ്ങാടി 13 വാർഡ് അംഗനവാടിയിൽ നടന്നു. തിരൂർ നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പാറയിൽ ഫാത്തിമത്ത് സജന ഉദ്ഘാടനം നിർവഹിച്ചു. 100-ൽ പരം വിഭവങ്ങളുടെ പ്രദർശനവും പരിചയപ്പെടുത്തലും തിരൂർ നഗരസഭ പോഷൺ മാഹിന്റെ ഭാഗമായി നടന്നു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പാറയിൽ ഫാത്തിമത്ത് സജന ഉദ്ഘാടനം നിർവഹിച്ചു. പോഷകാഹാരക്രമത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണ ക്ലാസ്സിന് ജില്ലാ ആശുപത്രി ഡയറ്റീഷ്യൻ ഷിജി നേതൃത്വം നൽകി. തുടർന്ന് വിവിധ പോഷകാഹാരങ്ങളുടെ പ്രദർശനം നടന്നു. നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റസിയ ഷാഫി അധ്യക്ഷത വഹിച്ചു. ICDS സൂപ്പർവൈസർ ലത, കൗൺസിലർമാരായ അബ്ദുള്ളക്കുട്ടി KP, അനിത കല്ലേരി, സീനത്ത് റഹ്മാൻ, സജ്ന അൻസാർ, സീനത്ത് IP, എം ഹംസ മാസ്റ്റർ, യൂസഫ് പൂഴിത്തറ എന്നിവർ സംസാരിച്ചു. വെട്ടം ന്യൂസ്, തിരൂർ. പ്രൈം ടുഡേ പൂർണ്ണമാകുന്നു. നമസ്കാരം.